സംസ്ഥാനത്ത് മഴ കനക്കുന്നു മലപ്പുറത്ത് ഇന്ന് റെഡ് അലർട്ടാണ് എട്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തുടരുന്നു നാളെ മൂന്ന് ജില്ലകളിൽ റെഡ് അലർട്ടും നൽകിയിട്ടു വരും ദിവസങ്ങളിൽ വ്യാപക മഴ ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് ആയിഷത്തുൽ ഷംനയുടെ വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് മഴ വ്യാപകമാകുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പുള്ളത് വിവിധ ജില്ലകളിൽ റെഡ് ഓറഞ്ച് യെല്ലോ അലേർട്ടുകൾ നിലനിൽക്കും എന്തായാലും പക്ഷേ ജൂൺ ആദ്യ അവസാന വാരത്തിലേക്ക് അടുക്കുമ്പോൾ സംസ്ഥാനത്ത് ലഭിച്ച മഴയിൽ അൻപത്തിയാറ് ശതമാനത്തോളം കുറവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇന്നലെ വരെ ലഭിച്ച മഴ ഇരുന്നൂറ്റി പത്ത് എം എം ആണ് സാധാരണഗതിയിൽ നാനൂറ്റി എൺപത്തി രണ്ട് പോയിന്റ് ഒന്ന് എം എം മഴയാണ് കാലവർഷത്തിൽ രേഖ ജൂണിൽ ജൂണിൽ രേഖപ്പെടുത്തേണ്ടിയിരുന്നത് എന്നാൽ ഇതിൽ അൻപത്തിയാറ് ശതമാനത്തോളം കുറവാണ് ഈ രേഖപ്പെടുത്തിയിട്ടുള്ളത് കഴിഞ്ഞ നമുക്കറിയാം നേരത്തെ തന്നെ കാലാവർഷം നേരത്തെ എത്തും ശക്തമായ മഴയായിരിക്കും കൂടുതൽ മഴ ലഭിക്കും എന്ന തരത്തിലൊക്കെ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ പോലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി മഴയിൽ നല്ല ശമനം ഉണ്ടായിരുന്നു പല ജില്ലകളിലും വെയിലാണ് ലഭിച്ചത് മഴയിൽ നല്ല രീതിയിൽ തന്നെ കുറവുണ്ടായിരുന്നു എന്നാൽ വീണ്ടും മഴ ശക്തി പ്രാപിക്കുകയാണെന്നാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് ഇടങ്ങളിൽ ശക്തമായ മഴയുണ്ടാകും അതുപോലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടിന് സാധ്യതയുണ്ട് മിന്നൽ പ്രളയ പ്രളയത്തിന് പോലും സാധ്യതയുണ്ടെന്ന തരത്തിലുള്ള മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട് ആന്ധ്രാ തീരത്തും തെലങ്കാനയ്ക്കും മുകളിലായി ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട് ഇതിന്റെ സ്വാധീനത്തിന്റെ ഫലം ഫലമായാണ് തെക്ക് പടിഞ്ഞാറൻ കാറ്റ് സജീവമാകും ഇതോടെയാണ് മഴ ലഭിക്കുന്നത് എന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ മഴ മഴ ശക്തമായി തന്നെ തുടരും പല ജില്ലകളിലും തീവ്ര മഴ മുന്നറിയിപ്പ് വരെ കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്